നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ നമ്മുടെ ഫോട്ടോകളുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാമെന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു ആപ്പിന് സഹായമില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു വീഡിയോ മൊത്തം കാണുക. ഈ ഒരു വീഡിയോ മൊത്തം കണ്ടിട്ട് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. റിമൂവ് ബി ജി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സൈറ്റ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ടുള്ളൊരു ഇൻ്റർഫേസ് കാണാം. ഇതിലൊരുപാട് ഡെമോസൊക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടാണ് മാറ്റുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ അപ്ലോഡ് ഇമേജ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറി ഇവിടെ വന്നിട്ടുണ്ട്, അത് കാണാം. നമ്മുടെ ഗാലറിയിൽ ഒരുപാട് ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. യെസ്, ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലോഡിങ് ആവുന്നുണ്ട് ഇവിടെ. അതിനുശേഷം നമുക്കിവിടെ മുകളിലൊരു ഓപ്ഷൻ കാണാം, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതൊരു ഇമേജ് കിട്ടും. അതിൻ്റെ ശേഷം ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെയും ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ അത് പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം എടുത്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ബാക്ക്ഗ്രൗണ്ട് പോയൊരു ഇമേജ്. ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം, ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അതിൽ ഇവിടെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ളതൊന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ സെലക്ട് ഫോട്ടോ ഫ്രം ഗാലറിയിൽ നിന്നുണ്ട്, അതിൽ കൊടുത്താൽ നമ്മുടെ ഗാലറിയിൽ നിന്നും ആക്കാം. അല്ലാതെ തന്നെ ഇതിൽ തന്നെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യട്ടെ. ഞാനൊരു ഫോട്ടോ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇറേസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. ഏതെങ്കിലും ഭാഗം അറിയാതെ ഇറേസ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ഇതാക്കാൻ പറ്റും. ക്ലോസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് കുറച്ച് ബ്ലറൊക്കെ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഇതും അല്ല മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ബ്ലർ ചെയ്യാം. അതിനുശേഷം ഇവിടെ മുകളിലൊരു ഡൗൺലോഡിങ് ബട്ടൺ ഐക്കൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോട്ടോകളുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്താം. അതുവരേക്കും ബൈ.